ചുമർ ചിത്രങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടാകും അല്ലേ. ഈ ചിത്രങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ട് പലരും കൊണ്ടുപോകുന്നതും അതുമൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. പക്ഷേ ഒരു ചിത്രം വരച്ച ചുമര് അതോടെ കൊണ്ടുപോകുന്നത് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? കോഴിക്കോട്ടെ ഒരു സ്കൂളിലാണ് ഈ ചിത്രമുള്ളത്. ചുമരിൽ വരച്ചേക്കുന്ന ഒരു ചിത്രമാണ്. അപ്പോൾ ആ ചിത്രം ചുമരോടുകൂടി തന്നെ കടൽ കടന്ന് ഇപ്പോൾ അബുദാബിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ചുമരോടുകൂടി കൊണ്ടുപോകാൻ വേണ്ടി എന്താണ് അതിലുള്ളത് എന്ന് നിങ്ങൾക്കറിയാൻ ആകാംക്ഷയുണ്ട്, എനിക്കുമുണ്ട്. നമുക്കൊന്ന് കണ്ടിട്ട് തിരിച്ചു വരാം. എല്ലാവർക്കും ഈ ഒരു കാഴ്ച കാണുമ്പോൾ അല്ലേ സന്ധ്യ ഇപ്പോൾ പറഞ്ഞ കാര്യം കേട്ടപ്പോൾ ഒക്കെ കൗതുകം തോന്നിയിട്ടുണ്ടാവും. എനിക്കും കൗതുകം തോന്നിയിരുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് ഇത് കോഴിക്കോട് കടലുണ്ടിയിലുള്ള ഒരു സ്കൂളാണ്. സ്കൂളിലെ ചുമരിലെ ചിത്രമാണ്, ആനങ്ങാടി ഗവൺമെൻറ് ഫിഷറീസ് സ്കൂളിലെ ചുമരിലെ ചിത്രമാണ്. ഈ ചിത്രത്തിന് എത്രത്തോളം മൂല്യമുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ആർട്ടിസ്റ്റ് എത്തേണ്ടി വന്നു. അതായത് വിക്രം അശ്വിൻ ദിവേജ എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് സ്കൂളിലെത്തി ഈ ചിത്രം കണ്ടു, അതിൻ്റെ മൂല്യം മനസ്സിലാക്കി. അദ്ദേഹം പിന്നീട് നിരന്തരം സ്കൂളിൽ വരികയാണ് ഈ ചിത്രത്തെക്കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനൊക്കെ. അങ്ങനെയാണ് കുറേ സമയമെടുത്തിട്ടാണ് ഈ ഒരു ചിത്രത്തെക്കുറിച്ചൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം അബുദാബിയിലേക്ക് കടൽ കടത്തി ഈ ചിത്രത്തിനെ കൊണ്ടുപോകാമെന്ന് തീരുമാനിക്കുന്നത്. അബുദാബിയിൽ ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റി സംഘടിപ്പിക്കുന്ന ഹൗസ് ഓഫ് വാൾസ് എന്ന എക്സിബിഷൻ ഉണ്ട്, അതിലിനി ഈ ചിത്രം ഉണ്ടാവും എന്നതാണ് നമ്മളെയൊക്കെ മലയാളികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അഭിമാന നിമിഷം കൂടിയാണ്. നമ്മുടെ നാട്ടിലുള്ള അതായത് ചുമർ ചിത്രങ്ങളൊക്കെ ഇങ്ങനെ കടൽ കടത്തി കൊണ്ടുപോകുന്ന കഥകളും കാര്യങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. ഇങ്ങനെ ചുമരോടുകൂടി ഒരു ചിത്രം കൊണ്ടുപോകുന്നത് എന്തായാലും ആദ്യമായിട്ടാവാം. ഒരുപക്ഷേ ഇത് കേട്ട് കേൾവി പോലുമില്ല, വലിയൊരു സംഭവം തന്നെയാണ്. ഒരുപാട് അതായത് കോഴിക്കോട് നിന്നും കൊച്ചിയിലേക്ക് റോഡ് മാർഗം ഇവിടുന്ന് തിരിച്ചു, ഒരുപാട് സമയം എടുത്തിട്ട് വേണം ഇതിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഏകദേശം 18 ചക്രമുള്ള വലിയൊരു ട്രക്കിലാണ് ഈ ഒരു ചുമര് കൊണ്ടുപോകുന്നത്. മറ്റൊരു കാര്യം എന്നോട് പറയാൻ വിട്ടുപോയി, സ്കൂള് പുതുക്കി പണിയുന്നതിൻ്റെ ഭാഗമായി ഈ ചുമര് നീക്കം ചെയ്യാനായിരുന്നു തീരുമാനിച്ചിരുന്നത്. അപ്പോഴാണ് ഈ ചിത്രത്തിനെ കുറിച്ച് മനസ്സിലാക്കാൻ ഈ ആർട്ടിസ്റ്റ് എത്തുന്നത്. ഈ ഒരു ചുമര് ഒരു സ്റ്റീൽ ഫ്രെയിം ചെയ്യുകയും ചെയ്തു, ഭദ്രമാക്കി വെച്ചതായിരുന്നു. അങ്ങനെ ഇനി അബുദാബിയിലെ ഈ എക്സിബിഷനിൽ നമ്മുടെ നാട്ടിലെ നമ്മുടെ കേരളത്തിന്റെ തനിമ വിളിച്ചോന്ന ഈ ചിത്രം ഇനി ആ എക്സിബിഷൻ. ശരി താര, എന്തായാലും പൊട്ടിപ്പൊളിഞ്ഞു പോകേണ്ട ഒരു ചുമരായിരുന്നു. അതാണ് ഇപ്പോൾ കടൽ കടന്ന് അബുദാബിയിലേക്ക് എത്തുന്നത്. ഒരു പക്ഷേ സാധാരണ ഒരു മനുഷ്യനേക്കാളും ഒരു ആർട്ടിസ്റ്റിനായിരിക്കും ആ ചിത്രത്തിന്റെ മൂല്യവും കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെയായിരിക്കും അദ്ദേഹം ഇപ്പോൾ ആ ചുമരോടുകൂടി കൊണ്ടുപോകുന്നത്. എന്തായാലും ആ ചിത്രം ഇനി അബുദാബിയിലുള്ളവരെ കാണട്ടെ അല്ലേ. അപ്പോൾ നമ്മുടെ കേരളത്തെയും ഈ സ്കൂളിനെയും ഒക്കെ അവർ ഓർക്കുമെന്നതാണ്. ശരി നയൻതാര.